ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫെബ്രുവരി 15-ലേക്കുള്ള സ്റ്റോക്കാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. ഓക്കെ, ഈ ലെവലിന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ഹ്യൂജ് വോളിയം. അപ്പോൾ നാളെയും ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു അങ്ങനെ കണ്ടിന്യൂ ചെയ്യാതിരിക്കാനുള്ള ഒരു ചാൻസ് ആണത് കണ്ടോ. 3 ദിവസമായിട്ട് നല്ല ബുള്ളിഷ് കാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന പേരിൽ ഒരു സൈഡ് വൈസ് മൊമെന്റം കാണിക്കാം, അതിനുശേഷം ഈ ഒരു മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം നാളെ ഈ ഒരു ലെവല് കട്ട് ചെയ്യുകയാണെങ്കിൽ, ക്രോസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെന്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു മൊമെന്റം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വരും ദിവസങ്ങൾക്ക് ഇത് വാച്ച് ചെയ്യാം, ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് തരുന്നതിന് വേണ്ടിയിട്ട്. ഇത് സീലാണ്. സീല് കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് എന്താണ് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവല് ഇതിന്റെ ഒരു സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ, അപ്പൊ നാളെ ഈ ഒരു ലെവലില് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളെ ഈ ഒരു ലെവലിലേക്കൊക്കെ എത്താനുള്ള ഒരു 200 ലെവലിലേക്കോ അല്ലെങ്കിൽ ഈ 202 റേഞ്ച് ആണ് തോന്നുന്നു, ആ ലെവലിലേക്കൊക്കെ എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചോളമണ്ഡലാണ്. ചോളമണ്ഡലം നമ്മൾ കഴിഞ്ഞ വീക്ക് തന്നെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു റീജിയൻ നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നാളെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. കാരണം ഞാൻ ഈ ഒരു ദിവസം ആയപ്പോൾ എന്തോ പറഞ്ഞതാണ് ഒരു ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഉണ്ടെന്ന്. ഇപ്പോൾ അവിടെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്പാർട്ട് മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു സെല്ലിങ് എൻട്രിക്ക് ആണെങ്കിൽ ഈ ഒരു ലെവലൊക്കെ ക്രോസ് ചെയ്ത് ഫോ താഴേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു സെല്ലിങ് എൻട്രിയിലേക്കും പരിഗണിക്കാം. അടുത്തത് അദാനി പോർട്സ് ആണ്. അദാനി പോർട്സും ഉണ്ടോ, നമ്മളെ പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ് ആണ്. മുകളിലേക്ക് വരുന്നു, റീട്രേസ്മെന്റ് തരുന്നു, വീണ്ടും ജേ ഡി കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ഒരു ലെവല് ക്രോസ് ചെയ്തു, ഈ സ്വിങ് ഹൈന് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നാളെ ഈ ഒരു ലെവല് ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു മൊമെന്റം തരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, നല്ല ഹ്യൂജ് വോളിയത്തോടു കൂടിയാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. അടുത്ത സ്റ്റോക്ക് ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ് ആണ്. അത് ഈ ഒരു ലെവല്, ഓക്കെ, ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഓക്കെ, ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അപ്പാർട്ട് മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. ഇതും ഒരു പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ് തന്നെയാണ്. മുകളിലേക്ക് വരുന്നു, റീട്രേസ് ചെയ്യുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴത്തേക്ക് വരുന്നു, വീണ്ടും ഒരു അപ്പാർട്ട് മൊമെന്റത്തിനുള്ള ചാൻസ്. അപ്പൊ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്പാർട്ട് മൊമെന്റത്തിന് നമുക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാ ലെവൽസ് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് മഹീന്ദ്ര മഹീന്ദ്ര ഫിൻസ് ആണ്. ഇത് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇത് മൊത്തം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകുന്ന ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്തിട്ടാണ് വരുന്നത്. ഇത് കുറെ ദിവസം മുന്നേ വരച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നാളത്തെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ലെവലിന് മുകളിലേക്ക്. പിന്നെ ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഒരു സെൽ എൻട്രിക്ക് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്വിങ്ങിന്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് ആക്കാം. ഓക്കെ, ഈ സ്വിങ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നല്ലൊരു ട്രെൻഡ് ലൈനും ഫോളോ ചെയ്യുന്നുണ്ട്. ഇതും ശരിയൊരു ഇതും നല്ലൊരു ചാനലിലാണ് പോണത്. ചാനൽ നോക്കുമ്പോ ഈ ഒരു ചാനലിലാണ് ഇത് പോകുന്നത്. അപ്പൊ നാളെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താലും ഈ ഒരു ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ഒരു ലെവലും കൂടി ഈ ഒരു ചാനലും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. അടുത്തത് സീലാണ്. സീൽ ഈ ഒരു സോൺ നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ, അപ്പൊ അതിനെയും ക്രോസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സെല്ലിംഗ് എൻട്രിക്ക് പരിഗണിക്കണമെങ്കിൽ ഈ ഒരു ലെവലിന് താഴത്തേക്ക് നമുക്കൊരു സെല്ലിംഗ് എൻട്രിക്ക് പരിഗണിക്കാം. ഓക്കെ, ഈ ബൈയിങ് എൻട്രി ആണെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു ലെവല് ക്രോസ് ചെയ്യാം. 218.60 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ് മെസ്സേജ് ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ചോളമണ്ഡലം ഫിനാൻസ് ആണ്. ഇത് പറഞ്ഞു ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ ആണ്. ഓക്കെ, ഈ സോൺ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു, അതിന് ബ്രേക്ക് ഔട്ട് തന്നു. ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം മുകളിലേക്ക് പോയി, റിട്ടേൺ വന്നു, വീണ്ടും ആ ഒരു പൊസിഷനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ
ഈ ഒരു ലെവലിന് മുകളിലേക്ക് നല്ലൊരു 15 മിനിറ്റ്സിന്റെ ബുള്ളിഷ് കാൻഡിൽ വിത്ത് വോളി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രിക്ക് പരിഗണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് ഏകദേശം ഒരു 11 രൂപയോളം ഡിഫറൻസ് ഉണ്ട് ഓക്കെ ക്ലോസിംഗ് പ്രൈസിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പറഞ്ഞ പോലെ കാരണം അവർ ട്രെൻഡ് റേഞ്ച് വരുന്നുണ്ട്, അതേപോലെ 15 മിനിറ്റ്സ് നല്ല ബുള്ളിഷ് കാൻഡിൽ വിത്ത് വോളിയം വരികയാണെങ്കിൽ അതൊരു ബയേഴ്സിന്റെ എണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ ബയേഴ്സിന്റെ കയ്യിലാണ് ഈ സ്റ്റോക്ക് എന്നുള്ള ഒരു ലെവലാണത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണ് എൻട്രി എടുക്കാം. സെല്ലിംഗ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിന് താഴത്തേക്ക്, അതായത് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് പ്ലസ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടാവും. ഇതൊക്കെ ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്, ഇവിടെ ഇപ്പോൾ സപ്പോർട്ടായിട്ട് ആക്കിയിരിക്കും. ഈ ഒരു റോഡ് സോണിന്റെ ബ്രേക്ക്ഔട്ട് അനുസരിച്ചും കൂടിയാണ് നമ്മൾ ഇതിന് താഴത്തേക്ക് ഒരു ഫോളോ പറഞ്ഞത്. ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസിന്റെ ആണ്. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചാനൽ എടുത്ത് വരച്ചു നോക്കാം. ഓക്കെ, ഇങ്ങനെയൊരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഓക്കെ, ചാനൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. നാളെ കൂടുതലും ഇതൊരു ബൈയിങ് എൻട്രിയിലേക്കാണ് നമ്മൾ പരിഗണിക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു നല്ല രീതിയിലൊരു ബൈയിങ്ങിന് പറ്റിയ സ്റ്റോക്കാണ്. നിങ്ങൾക്ക് സെല്ലിംഗ് ലെവലാണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് സോൺ, റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് സോൺ ആണ്. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് പ്ലസ് സോൺ സപ്പോർട്ട് സോൺ ബ്രേക്കൗട്ടും കൂടിയാണ്. ഞാൻ എൻ്റെ കൈ ബ്രേക്കൗട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും അത് ബ്രേക്ക് ഡൗൺ ആണ് താഴത്തേക്ക് വരുന്നത്. ഞാനതങ്ങനെ എല്ലാം ഇപ്പോഴും പറഞ്ഞു പോവാം. സ്ഥലത്ത് നിന്ന് ബ്രേക്ക് ചെയ്യുന്നതിന് ബ്രേക്കൗട്ട് എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെവൽസ് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നുള്ളത് അദാനി പോർട്സ് ആണ്. അദാനി പോർട്സ് നല്ല രീതിയിലുള്ളൊരു ബുള്ളിഷ് മൊമെന്റത്തിലാണ് നിൽക്കുന്നത്. സൂം ഔട്ട് ചെയ്തേക്കാം. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അപ്പൊ നാളെ നിങ്ങൾ ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിന്റെ ഹൈ ക്രോസ് ചെയ്ത് എന്തായാലും മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ട്രെൻഡ് ലൈൻ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും അതിനനുസരിച്ച് ട്രേഡ് എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ബൈയിങ് ലെവൽ പറഞ്ഞു. ഇനി സെല്ലിംഗ് ലെവലാണെങ്കിൽ നമ്മൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 578. ഓക്കെ, ഇത് നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് നോക്കാം. ബാക്കിലേക്ക് സോറി, അതൊരു ഫ്രഷ് ലെവലായിരിക്കും. അതുകൊണ്ട് വേറെ റെസിസ്റ്റൻസ് സപ്പോർട്ട് സോൺ കാണാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് റിസ്ക് എടുക്കാനൊക്കെ തയ്യാറാണെങ്കിൽ ഈ ഒരു ലെവല് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഫോളോ പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നുണ്ട്. സേഫ് പ്ലേസ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട. ഈ ഒരു ലെവലും ഈ ഒരു ലെവലും ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടി വേണം. അപ്പോൾ ഇനി നമ്മൾ നമ്മളെ നിഫ്റ്റിയിലേക്ക് പോവാണ്. ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് തീർച്ചയാണ്. ഓക്കെ, ഇനി ഈ ഒരു ലെവലിന് മുകളിലേക്ക് നമുക്കൊരു ബുള്ളിഷ്നെസ്സും പ്രതീക്ഷിക്കാം. കാരണം അതൊരു നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. അതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇതൊരു റെസിസ്റ്റൻസ് സോണും കൂടിയാണ്. ഇപ്പൊ നല്ല ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോയിന്റ്മെന്റത്തിന് ചാൻസ് ഉണ്ട്. ഫോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവലിന് താഴത്തേക്ക്. ഓക്കെ, നമ്മൾ ട്രെൻഡ് ലൈൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതും ചാനൽ വെച്ച് വരച്ചു നോക്കാം. ഓക്കെ, ഇതും ഇങ്ങനെയൊരു ചാനലിലാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഇതിങ്ങനെ ചാനൽ ഫോർമേഷൻ ആണ്. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വരെയൊക്കെ ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു എൻഡ് വരെയൊക്കെ എത്താനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കളർ ഒന്ന് മാറ്റി വയ്ക്കാം.
ഇനി ഒരു ലെവലിന് താഴത്തേക്കാണ് ഈ ഒരു ലെവലിന് താഴത്തേക്കാണ് ഫോൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. നമ്മളാ മാർക്കറ്റ് കഴിഞ്ഞിട്ട് വരച്ച് വെച്ചിരുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഇത് മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചാനലാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ചാനലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് റെസിസ്റ്റൻസ് എടുത്തു, ഇത് ഫോളോ ചെയ്തു. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു സപ്പോർട്ട് സോണിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഈ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യാനാണ് ചാൻസ്. നമുക്ക് ഇതൊരു നമുക്കൊരു ചാനൽ എടുത്ത് വരച്ച് നോക്കാം. ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിൽ കണ്ട അതേപോലത്തെ ഒരു പാറ്റേൺ ഇതിൽ വരുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിലും അതുപോലെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു നൈസ് ഡയറക്ഷനിൽ ഒരു പാറ്റേൺ ഉണ്ട്. ഈ റെഡ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് ഒരു ചാനലുണ്ട്. ഈ ഒരു ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവലിനെയും ക്രോസ് ചെയ്തിട്ട് ഈ ഒരു സോൺ വരെയൊക്കെ എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ ഈ ഒരു ഭാഗത്തിന് താഴത്തേക്ക് ഒരു ഫോളിന് ചാൻസ് വരാം. ഓക്കെ, അതായത് ഈ ട്രെൻഡ് ലൈൻ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് പ്ലസ് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓൺ ബ്രേക്ക് ഔട്ട്. ഇത് റെസിസ്റ്റൻസ് ഓൺ ബ്രേക്ക് ഔട്ട് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരു മൊമെന്റം നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമ്മൾ ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്ത് വരെയൊക്കെ വയ്ക്കാം. ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്പോയിൻമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി കൂടി പരിഗണിച്ച് മാത്രം ട്രേഡ്സ് എടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ലാഭകരമായ ഒരു ദിവസം നേർന്നുകൊണ്ട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം വരുൺജി.